കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പൊതു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ളതാണ് ഇന്ന് പല പത്രങ്ങളുടെയും മുഖപ്രസംഗം. മലയാള മനോരമ, വിധിയെഴുത്തിൻ്റെ വിളംബരം, ഏറെ സവിശേഷതകൾ ഉള്ള പൊതു തിരഞ്ഞെടുപ്പ്. യുവതയുടെ വിധി നിർണായകമാവുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്. ഈ നൂറ്റാണ്ടിൻ്റെ സന്തതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 18-19 വയസ്സുള്ള 1.5 കോടി വോട്ടർമാരാണ് ഇത്തവണ ചൂണ്ടുവിരൽ ആദ്യമായി മഷിയടയാളം അണിയുക. ഇവരടക്കം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവജനങ്ങളുടെ എണ്ണം 8.43 കോടി വരും. ഇവരുടെ മനസ്സറിയുക എന്നതും ഇവരുടെ പ്രതീക്ഷകളെ അഭിമുഖീകരിക്കുക എന്നതും പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. രാജ്യസുരക്ഷ, കർഷക ദുരിതം, തൊഴിലില്ലായ്മ, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ഈ പൊതു തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെടും. അയൽ രാജ്യവുമായുള്ള സംഘർഷവും അതിൻ്റെ രാഷ്ട്രീയവും വിവിധ വീക്ഷണകോണുകളിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യും. എന്നിങ്ങനെ തുടരുന്നു മനോരമയുടെ മുഖപ്രസംഗം. മാതൃഭൂമി, ജനാധിപത്യത്തിൻ്റെ ഉത്സവം ഒരു മുന്നറിയിപ്പ്. ലോകം ഉറ്റുനോക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിർഭയവുമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും കടമയാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ നീതിപൂർവവും സുതാര്യവുമാകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ രാജ്യം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് വിഷം തുപ്പുന്ന പ്രചാരണങ്ങളെയാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നു മാതൃഭൂമിയുടെ മുഖപ്രസംഗം. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രണ്ടായിരത്തി 2030 ലോകവിപണിയിൽ ഇന്ത്യ മൂന്നാമനാകുമെന്നതാണ് വാണിജ്യം പേജിലെ കേരള കൗമുദിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. ഇപ്പോൾ ഇന്ത്യ 6-ാം സ്ഥാനത്താണ് ആഗോളതലത്തിൽ നോക്കുമ്പോൾ. ഇന്ത്യ 2030 ലോകത്തെ ഏറ്റവും വലിയ 3-ാമത്തെ ഉപഭോക്തൃ വിപണിയാകുമെന്ന് പ്രമുഖ മാർക്കറ്റ് അഡ്വൈസർമാരായ ബെയിൽ ഇന്ത്യയുടെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെയും പഠനങ്ങൾ. നിലവിൽ 1.5 ലക്ഷം കോടി ഡോളർ മൂല്യമാണ് ഇന്ത്യൻ ഉപഭോക്തൃ വിപണിക്ക് ഉള്ളത്. 2030 ഇത് 6 ലക്ഷം കോടി ഡോളറിലെത്തും. അതോടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ 3-ാം സ്ഥാനവും ഇന്ത്യ സ്വന്തമാക്കും. ഇന്ത്യയിലെ ഇടത്തരം വർഗ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഓരോ വർഷവും മെച്ചപ്പെടുകയാണെന്നും 2030 2.5 കോടിയോളം കുടുംബങ്ങൾ നിർധനരുടെ ഗണത്തിൽ നിന്ന് ഒഴിവാകുമെന്നും ഇത് ഇന്ത്യൻ ഉപഭോക്തൃ വിപണിക്ക് കുതിപ്പാകുമെന്നും പഠന റിപ്പോർട്ടിലുണ്ട്. എന്നിങ്ങനെ തുടരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ. മലയാള മനോരമ ബിസിനസ് മനോരമ പേജിൽ ഇന്ന് പ്രധാനമായി നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മുടെ ഓഹരി വിപണിയും എന്നതാണ്. കൊച്ചിയിൽ നിന്ന് വാസുദേവ ഭട്ടതിരിയുടെ റിപ്പോർട്ടാണ്. രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്തോറും ഓഹരി വിപണിയിൽ അനിശ്ചിതത്വത്തിന് ആഴം ഏറുന്നു. വിപണിയെ സംബന്ധിച്ചിടത്തോളം പൊതു തിരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ റിസ്ക് ഇവൻ്റ്. വ്യക്തമായ ഭൂരിപക്ഷമുള്ള ശക്തമായ സർക്കാരോ കൂട്ടുകക്ഷികളുടെ വിലപേശലിന് ഇടനൽകുന്ന ദുർബല സർക്കാരോ ഏതാണ് അധികാരത്തിൽ എത്തുക എന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്തതിൻ്റെ ആശങ്കയിലാണ് നിക്ഷേപക സമൂഹം. ഫലപ്രഖ്യാപന ദിവസം വരെ വിപണിയുടെ സ്വഭാവം അനുമാനങ്ങൾക്ക് അതീതമായി തുടരും എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഇനി മാതൃഭൂമി ധനകാര്യം പേജിൽ വില്ലനാകുമോ കേന്ദ്ര സർക്കാരിൻ്റെ ധനക്കമ്മി, അത് സംബന്ധിച്ച് വിശകലന സ്വഭാവമുള്ളൊരു കുറിപ്പാണ്. അതായത് ആസൂത്രണ ബോർഡിൻ്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായ പി രവീന്ദ്രനാഥൻ തയ്യാറാക്കിയ കുറിപ്പാണ് പ്രധാനമായും ഇന്ന് ധനകാര്യം പേജിലുള്ളത് മാതൃഭൂമിയിൽ. ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനക്കമ്മി. കേന്ദ്ര സർക്കാരിൻ്റെ പുതുക്കിയ ബഡ്ജറ്റ് ലക്ഷ്യമായ 3.4% ധനക്കമ്മി ഒതുക്കി നിർത്താൻ കഴിയുമോ? ലക്ഷ്യം കൈവരിക്കുന്നതിന് സർക്കാർ വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുമോ? കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് അതായത് CGA പുറത്തുവിട്ട പുതുക്കിയ കണക്കുകൾ ആശങ്ക ഉളവാക്കുന്നതാണ്. അതിൽ പറയുന്നത്, ലളിതമായി പറഞ്ഞാൽ പുതുക്കിയ ബഡ്ജറ്റ് ലക്ഷ്യത്തിൻ്റെ 121.5% ആണ് ജനുവരി അവസാനം വരെയുള്ള ധനക്കമ്മി. പരോക്ഷ നികുതി വരുമാനം പ്രതീക്ഷിച്ചതുപോലെ ലക്ഷ്യത്തിൽ എത്താതിരുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന് പറയുന്നത്, ചെലവും വരുമാനവും ഒത്തുപോകുന്നില്ല എന്നതാണ് സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്നിങ്ങനെ തുടരുന്നു ആ വിശകലന സ്വഭാവമുള്ള റിപ്പോർട്ട്. ഇനി നമുക്ക് സ്പോർട്സ് രംഗത്തെ വിശേഷങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം.
ഇന്ത്യയുമായുള്ള നാലാം ഏകദിനത്തിൽ ഓസ്ട്രേലിയ 4 wicketsന്റെ വിജയം വരിച്ചതിൻ്റെ റിപ്പോർട്ടാണ് കളിക്കളം അല്ലെങ്കിൽ ഇന്നത്തെ സ്പോർട്സ് പേജുകൾ പ്രധാനമായി ഉള്ളത്. കളിക്കളം പേജിൽ കേരള കൗമുദി ടെർണർ ടമാർ പട്ടാർ എന്ന ശീർഷകത്തിലാണ് അതിൻ്റെ വിശേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഓസീസിൻ്റെ വിജയം ഉറപ്പിച്ചത് ആഷ്ടൺ ടെർണറുടെ വെടിക്കെട്ട് പ്രകടനമായിരുന്നു. ഇന്ത്യയുമായുള്ള നാലാം ഏകദിനത്തിൽ ഓസ്ട്രേലിയക്ക് 4 wicketsന്റെ ജയം. ശിഖർ ധവാനും ഹാൻസ് കോംബിനും സെഞ്ചുറി. ഓസീസ് വിജയം ഉറപ്പിച്ചത് ആഷ്ടൺ ടെർണറുടെ വെടിക്കെട്ട്. കമ്മിൻസിന് 5 wickets എന്നിങ്ങനെ വിശദാംശങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രോഹിത് ശർമ്മ നാട്ടിൽ വേഗത്തിൽ 3000 runs തികയ്ക്കുന്ന താരമായി മാറി. രോഹിതിൻ്റെ നേട്ടം 57th innings ഉണ്ടായത്. ഇതോടുകൂടി 5 മത്സരങ്ങൾ ഉൾപ്പെട്ട പരമ്പരയിൽ ഓസ്ട്രേലിയ 2-2 ഇന്ത്യയുമായി ഒപ്പത്തിനൊപ്പം എത്തി എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും ശുഭദിനവും നേരുന്നു.